ഹായ് ഞാൻ ബോബൻ ജേക്കബ്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ബീഫ് ചതച്ച ഉലർത്തിയത് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ബീഫ് 500 ഗ്രാം ഇടത്തരം പീസാക്കി അരിഞ്ഞത് ഇഞ്ചി 1 കഷ്ണം ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി 8 കഷ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ സോയ സോസ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഈ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതിലൂടെ മിക്സ് ചെയ്ത് ഒരു കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നതിനു വരെ വേവിക്കുക അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു ഫ്രിഡ്ജിലേക്ക് 6 മണിക്കൂർ കുറഞ്ഞത് 6 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക മാരിനേറ്റിന് ശേഷം നമുക്ക് ഒരു മിക്സി ഇട്ട് ചതച്ചെടുക്കാം പണ്ട് തന്നെ നമുക്ക് കണ്ണേരൊക്കെ ചതക്കാൻ വേണ്ടി ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ വേണ്ട സാധനങ്ങൾ 2 സവോള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ചതച്ച വറ്റൽമുളക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് നമ്മളൊരു പാന് എടുത്ത് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയില് വെളിച്ചെണ്ണയോ സാധാ വെജിറ്റബിൾ ഓയിലോ ആയാലും മതി പാൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ആണെന്ന് ചെരിച്ച് ചൂടാക്കിയാലും കുഴപ്പമില്ല കാരണം നല്ല പൊട്ടണോ അല്ലെങ്കിൽ കടുക് പൊട്ടാതെ കിടക്കും ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ച സവാള ചേർത്തിളക്കി നമുക്ക് നല്ല വഴട്ടുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ചെറുപ്പം ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഇളക്കി ബ്രൗൺ നിറം ആകുന്നിടം വരെ അത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വഴങ്ങണം എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ അല്ലെങ്കിൽ ഒരു വെള്ളച്ചവ് നമുക്ക് തീ സ്റ്റൗവിൽ തീ ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് പറയും സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് വേണ്ടവർ അത് കൂട്ടിയിടുക ഇല്ലാത്തവർ കുറച്ചിടുക അതിലേക്ക് നമ്മൾ കരിവേപ്പിലയും കൂടെ ചേർക്കുക കരിവേപ്പില ടേസ്റ്റിന് വേണ്ടിയാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് നല്ലോണം നമുക്ക് വഴണം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആ സവോള നല്ല തക്കാളി വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നില്ല 2 മിനിറ്റ് അടച്ചു വെച്ചാൽ തക്കാളി നല്ല വെന്ത് കിട്ടും ഇപ്പോൾ തക്കാളി നമ്മൾ നല്ല ഏറെക്കാളെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമയം മാറുന്ന വരെ ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളമയം മാറിയില്ലെങ്കിൽ ഇതും പച്ച വയ്ക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക ചേർത്ത് നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വളർത്തിയെടുക്കണം ഒട്ടും വെള്ളമൊന്നും വരാതെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ചേർത്തിളക്കുക ചേർത്തെടുക്കുക അത് വേവുന്നിടം വരെ അത് വേവാനിടയ്ക്ക് നോക്കിക്കണമെന്ന് വേവി നല്ലത് ആയിക്കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക നമ്മുടെ ആവശ്യത്തിന് ചെറുപ്പം കുരുമുളക് പൊടി കുരുമുളക് ശകലം ഉപ്പും ചേർത്താൽ കുഴപ്പമില്ല ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരങ്കിൽ ചേർത്തോണം ഡ്രൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഒരു 3-5 മിനിറ്റ് എടുക്കും ഞാൻ ഈ വീഡിയോ ഉള്ള കട്ട് ചെറുതാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് കാണുന്നത് കാരണം പകുതി മുക്കാൽ വെന്ത ബീഫാണ്
ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൂടെ വേവിക്കുമ്പോഴത്തേക്ക് നല്ല വേവാണ്, നല്ല മുരിഞ്ഞ് വരും. അത് നല്ലത് ഇളക്കി അത് മിക്സാക്കി അപ്പം നല്ലൊരുമാതിരി എണ്ണ തെളിഞ്ഞു വരുന്ന ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അത് ചപ്പാത്തിക്കോ ചോറിനൊക്കെ സൈഡ് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഈ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുമല്ലോ. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങൾ സ്വന്തം ഭവൻ ജേക്കബ്. നമസ്കാരം.